ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ഇന്റർപോളിന്റെ 90-ാമത് പൊതുസഭാ സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന്റെ 3 ദിവസത്തെ ഇന്ത്യൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സുപ്രീംകോടതിയുടെ 50-ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അടുത്തമാസം 9-ന് ചുമതലയേൽക്കും. കേരളത്തിൽ വിവിധ ജില്ലകളിൽ കനത്ത മഴ, 12 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. ലോകത്തിലെ മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ബാലൻറ്റ്യൂർ പുരസ്കാരം കരിം ബെൻസമയ്ക്ക്. അലക്സിയ പ്യൂട്ടയസ് മികച്ച വനിതാ താരം. വാർത്തകൾ വിശദമായി. ഇന്റർപോളിന്റെ 90-ാമത് പൊതുസഭാ സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. ഈ മാസം 21 വരെ നടക്കുന്ന വാർഷിക സമ്മേളനത്തിൽ 195 രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. 25 വർഷത്തിന് ശേഷമാണ് ഇന്റർപോൾ വാർഷിക സമ്മേളനത്തിന് ഇന്ത്യ വേദിയാകുന്നത്. ഇന്റർപോൾ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള നിർണായക തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന സമ്മേളനം ഇക്കുറി ഇന്ത്യയുടെ ക്രമസമാധാന പാലന മേഖലയിലെ മികവ് ലോകത്തിന് പരിചയപ്പെടുത്തുന്ന വേദിയായി മാറും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അംഗരാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാർ, വിവിധ അന്വേഷണ ഏജൻസി മേധാവികൾ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. ഇന്റർപോൾ പ്രസിഡന്റ് അഹമ്മദ് നാസർ അൽ റൈസി, സെക്രട്ടറി ജനറൽ ജെർഗൻ സ്റ്റോക്ക് എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ ലോത്തലിലെ നാഷണൽ മാരിടൈം ഹെറിറ്റേജ് സമുച്ചയത്തിന്റെ നിർമ്മാണ പുരോഗതി ഇന്ന് അവലോകനം ചെയ്യും. വൈകിട്ട് വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് ചടങ്ങ്. തുടർന്ന് അദ്ദേഹം സദസ്സിനെ അഭിസംബോധന ചെയ്യും. ഹാരപ്പൻ നാഗരികതയിലെ പ്രമുഖ നഗരങ്ങളിൽ ഒന്നായിരുന്ന ലോഥൽ മനുഷ്യനിർമ്മിത കപ്പൽശാലയുടെ കണ്ടെത്തലിന് പേരുകേട്ടതാണ്. ഇന്ത്യയുടെ സമ്പന്നവും വൈവിധ്യപൂർണവുമായ സമുദ്ര പൈതൃകം പ്രദർശിപ്പിക്കുക മാത്രമല്ല, ലോകോത്തര അന്തർദേശീയ വിനോദസഞ്ചാര കേന്ദ്രമായി ഉയർന്നുവരാൻ ലോത്തലിനെ സഹായിക്കുന്നതിനും വേണ്ടിയാണ് നാഷണൽ മാരിടൈം ഹെറിറ്റേജ് കോംപ്ലക്സ് വികസിപ്പിച്ചെടുക്കുന്നത്. 2022 മാർച്ചിൽ നിർമ്മാണം ആരംഭിച്ച സമുച്ചയത്തിന്റെ നിർമ്മാണ ചെലവ് ഏകദേശം 3,500 കോടി രൂപയാണ്. സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയുള്ള നൂതന കൃഷിരീതികൾ കാലത്തിന്റെ ആവശ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പിഎം കിസാൻ സമ്മാൻ സമ്മേളനം 2022 ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ കർഷകരുടെ ജീവിതത്തിൽ സമൂല മാറ്റത്തിന് വഴിതുറന്ന നടപടിയാണ് പിഎം കിസാൻ പദ്ധതിയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. 2-ാം തവണയും യു എൻ മേധാവിയായി അധികാരം ഏറ്റതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ ഇന്ത്യൻ സന്ദർശനമാണ് ഇത്. വിശദാംശങ്ങളിലേക്ക്. മുംബൈയിലെ താജ് ഹോട്ടലിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ടായിരിക്കും യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന്റെ ഇന്ത്യൻ സന്ദർശനം ആരംഭിക്കുക. ഇന്ത്യ യു എൻ സഹകരണത്തെക്കുറിച്ച് അദ്ദേഹം മുംബൈ ഐഐടിയിൽ നടക്കുന്ന ചടങ്ങിൽ സംസാരിക്കും. മറ്റന്നാൾ ഗുജറാത്തിലെ കെവാദിയയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം മിഷൻ ലൈഫിന്റെ ലഘുലേഖ, ലോഗോ, ടാഗ്ലൈൻ എന്നിവയുടെ പ്രകാശനം നിർവഹിക്കുന്ന ഗുട്ടറസ് ഏകതാ പ്രതിമയിൽ പുഷ്പാർച്ചനയും നടത്തും. മൊധേരയിലെ സൂര്യക്ഷേത്രവും രാജ്യത്തെ ആദ്യ സൌരോർജ്ജ ഗ്രാമവും അദ്ദേഹം സന്ദർശിക്കും. G20യിലെ ഇന്ത്യയുടെ അധ്യക്ഷ പദവി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അന്റോണിയോ ഗുട്ടറസുമായി ചർച്ച നടത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. അന്താരാഷ്ട്ര സൌരസഖ്യത്തിന്റെ 5-ാമത് സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. 4 ദിവസത്തെ സമ്മേളനത്തിൽ 109 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. സൌരോർജ്ജം കൂടുതലായി ഉപയോഗപ്പെടുത്തി കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് സമ്മേളനം ചർച്ച ചെയ്യുന്നത്. സുപ്രീംകോടതിയുടെ 50-ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിനെ രാഷ്ട്രപതി നിയമിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങ് അടുത്തമാസം 9-ന് നടക്കും. 2016 മെയ്യിലാണ് ഡി വൈ ചന്ദ്രചൂഡ് സുപ്രീംകോടതി ജഡ്ജിയായി സ്ഥാനമേറ്റത്. അലഹബാദ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായും പ്രവർത്തിച്ചിട്ടുണ്ട്. ചീഫ് ജസ്റ്റിസ് യു യു ലളിത് വിരമിക്കുന്ന സാഹചര്യത്തിലാണ് നിയമനം. 12-ാമത് ഡിഫൻസ് എക്സ്പോയ്ക്ക് ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിലും അഹമ്മദാബാദിലുമായി തുടക്കമാകും. 5 ദിവസത്തെ എക്സ്പോയിൽ സായുധസേനാ നൈപുണ്യം, പ്രതിരോധ ഉപകരണങ്ങൾ, പ്രതിരോധ മേഖലയിലെ നൂതന പരിഷ്കാരങ്ങൾ എന്നിവ പ്രദർശിപ്പിക്കുന്ന വിവിധ പരിപാടികൾ നടക്കും. കര, വ്യോമ, നാവിക, ആഭ്യന്തര സുരക്ഷാ സംവിധാനങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഇത്തവണത്തെ മെഗാ പ്രതിരോധ പ്രദർശനം നടക്കുക. അഭിമാനത്തിലേക്കുള്ള പാത എന്നതാണ് 12-ാമത് ഡിഫൻസ് എക്സ്പോയുടെ പ്രമേയം. വിവിധ പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യ വ്യവസായങ്ങളും സ്റ്റാർട്ടപ്പുകളും ഉൾപ്പെടെ 1,300-ലധികം പ്രദർശകർ എക്സ്പോയുടെ ഭാഗമാകും. ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കുന്ന കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ പ്രത്യേക സമ്മേളനം കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിൽ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ബന്ധപ്പെട്ട ചുമതലയുള്ള വകുപ്പ് മന്ത്രിമാർ പങ്കെടുക്കും.
കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ നടക്കും. നാളെ തന്നെ ഫലപ്രഖ്യാപനവും ഉണ്ടാകും. 95% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുതിർന്ന നേതാക്കളായ ശശി തരൂർ, മല്ലികാർജ്ജുൻ ഖർഗെ എന്നിവരാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് @AIR_News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. കേരളത്തിൽ തെക്കൻ ജില്ലകളിൽ ശക്തമായ മഴ. തിരുവനന്തപുരത്ത് ഇന്നലെ തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുകയാണ്. നഗരത്തിൽ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. അടുത്ത 3 മണിക്കൂർ കൂടി ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ വ്യാഴാഴ്ചയോടെ ന്യൂനമർദ്ദ സാധ്യത പ്രവചിച്ചിട്ടുണ്ട്. ഇതിനൊപ്പം കാലവർഷത്തിന്റെ പിൻവാങ്ങലും തുലാവർഷത്തിന്റെ വരവും വ്യാഴാഴ്ചയോടെ ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കോവിഡിന്റെ പുതിയ ജനിതക വകഭേദങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇതുവരെയുള്ള കോവിഡ് വകഭേദങ്ങളിൽ നിന്നും വളരെ വ്യാപനശേഷിയുള്ളതാണ് പുതിയ വകഭേദം. അതിനാൽ തന്നെ പ്രതിരോധം കൂടുതൽ ശക്തിപ്പെടുത്തണം. രോഗം ബാധിച്ചവരിൽ 1.8% പേർക്ക് ആശുപത്രി ചികിത്സ ആവശ്യമായി വരാം. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെങ്കിലും എല്ലാവരും അതീവ ജാഗ്രത പുലർത്തണം. സ്വയം പ്രതിരോധത്തിനായി എല്ലാവരും മാസ്ക് കൃത്യമായി ധരിക്കണമെന്നും കരുതൽ ഡോസ് വാക്സിൻ സ്വീകരിക്കണമെന്നും ആരോഗ്യമന്ത്രി അഭ്യർത്ഥിച്ചു. ശബരിമല മാളികപ്പുറം പുതിയ മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് അല്പസമയത്തിനകം ശബരിമല സന്നിധാനത്ത് നടക്കും. തുലാമാസ പൂജകൾക്കായി ക്ഷേത്രനട ഇന്നലെ വൈകുന്നേരമാണ് തുറന്നത്. ഈ മാസം 22 വരെ നടക്കുന്ന തുലാമാസ പൂജകൾക്കായി വെർച്വൽ ക്യൂവിലൂടെ ബുക്ക് ചെയ്ത അയ്യപ്പ ഭക്തർക്ക് ദർശനത്തിനായി എത്തിച്ചേരാം. നിലയ്ക്കലിൽ ഭക്തർക്കായി സ്പോട്ട് ബുക്കിംഗ് സൌകര്യവും ഒരുക്കിയിട്ടുണ്ട്. ചിത്തിര ആട്ടവിശേഷത്തിനായി ക്ഷേത്രനട വീണ്ടും 24 വൈകുന്നേരം തുറക്കും. ബ്രിട്ടനിൽ പ്രധാനമന്ത്രി ലിസ് ട്രസ് പ്രഖ്യാപിച്ച നികുതി ഇളവുകൾ പുതിയ ധനമന്ത്രി ജെറമി ഹണ്ട് പിൻവലിച്ചു. രാജ്യത്തെ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിനായി മിനി ബജറ്റ് എന്ന പേരിൽ കഴിഞ്ഞ മാസമാണ് ബ്രിട്ടൻ നികുതി ഇളവ് പ്രഖ്യാപിച്ചത്. സർക്കാരിന്റെ പുതിയ പ്രഖ്യാപനം വിപണിയെ പ്രതികൂലമായി ബാധിക്കുകയും പൌണ്ടിന്റെ മൂല്യം ഇടിയുകയും ചെയ്തിരുന്നു. ഓഹരി വിപണിയെ പിടിച്ചു നിർത്തുന്നതിനും പൌണ്ടിന്റെ മൂല്യശോഷണം തടയുന്നതിനുമാണ് ഹണ്ട് പുതിയ പ്രഖ്യാപനം നടത്തിയത്. ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ബാലൻഡ്യൂർ പുരസ്കാരം ഫ്രഞ്ച് സ്ട്രൈക്കറും റയൽ മാഡ്രിഡ് താരവുമായ കരിം ബെൻസമയെ സ്വന്തമാക്കി. ബാലൻഡ്യൂർ നേടുന്ന 5-ാമത്തെ ഫ്രഞ്ച് താരമാണ് ബെൻസമ. റയലിനെ ചാമ്പ്യൻസ് ലീഗ്, സ്പാനിഷ് ലാലിഗ കിരീടങ്ങളിലേക്ക് നയിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചത് ബെൻസമയായിരുന്നു. ബാഴ്സലോണ താരം അലക്സിയ പ്യൂടലാസ് മികച്ച വനിതാ താരമായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. ബാഴ്സലോണയുടെ ഗാവിക്കാണ് മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരം. മികച്ച ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരം റയൽ മാഡ്രിഡിന്റെ തിബോ കുർട്ടോ സ്വന്തമാക്കി. മികച്ച സ്ട്രൈക്കർക്കുള്ള റെഡ് മുള്ളർ പുരസ്കാരം ബാഴ്സലോണയുടെ റോബർട്ട് ലെവൻഡോസ്കിക്കാണ്. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. രാവിലെ 9:30 മത്സരത്തിൽ നെതർലൻഡ്സ് നമീബിയയെ നേരിടും. ഉച്ചയ്ക്ക് 1:30 ശ്രീലങ്ക UAE പോരാട്ടം നടക്കും. AFC Under-20 ഏഷ്യൻ കപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് ആതിഥേയരായ കുവൈറ്റിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10 മണിക്കാണ് മത്സരം. 2020-21 വർഷങ്ങളിലെ മികച്ച അനുഭവ കുറിപ്പുകൾക്കുള്ള അവാർഡ് ജേതാക്കളെ അനുമോദിക്കുന്നതിനായി പെൻഷൻ പെൻഷനേഴ്സ് വെൽഫെയർ വകുപ്പ് ഇന്ന് ന്യൂഡൽഹിയിൽ അനുഭവ് അവാർഡ്ദാന ചടങ്ങ് നടത്തും. ചടങ്ങിൽ പെൻഷൻകാരുടെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഏകജാലക സംവിധാനമായ സംയോജിത പെൻഷനേഴ്സ് പോർട്ടൽ കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം വിമാനത്താവള നടത്തിപ്പ് അദാനി ഗ്രൂപ്പിന് നൽകിയത് ചോദ്യം ചെയ്ത് സംസ്ഥാന സർക്കാരും ചില തൊഴിലാളി സംഘടനകളും നൽകിയ ഹർജികൾ സുപ്രീംകോടതി തള്ളി. ചീഫ് ജസ്റ്റിസ് യു ലളിത്, ലേബ എം ത്രിവേദി എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജികൾ തള്ളിയത്. വിഴിഞ്ഞം തുറമുഖ സമരത്തിന്റെ ഭാഗമായി ലത്തീൻ അതിരൂപതയുടെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികൾ തിരുവനന്തപുരത്ത് വിവിധ ഇടങ്ങളിൽ റോഡ് ഉപരോധിച്ചു. ചാക്ക, വിഴിഞ്ഞം, മുല്ലൂർ എന്നിവിടങ്ങളിലാണ് ഉപരോധ സമരം നടന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്റർപോളിന്റെ 90-ാമത് പൊതുസഭാ സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന്റെ 3 ദിവസത്തെ ഇന്ത്യൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സുപ്രീംകോടതിയുടെ 50-ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അടുത്ത മാസം 9 ചുമതലയേൽക്കും. കേരളത്തിൽ വിവിധ ജില്ലകളിൽ കനത്ത മഴ, 12 മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. ലോകത്തിലെ മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ബാലൻഡ്യൂർ പുരസ്കാരം കരിം ബെൻസമയ്ക്ക്. അലക്സിയ പ്യൂടയസ് മികച്ച വനിതാ താരം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 10:15.